മഹാമാരി തീർത്ത അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ സംസ്ഥാനത്ത് വർണ്ണാഭമായി നടന്ന പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. വിദ്യാലയങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന ചടങ്ങുകളോടെ നവാഗതരെ വരവേറ്റു. 42.5 ലക്ഷത്തോളം കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചത്. പ്രവേശനോത്സവങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം കഴക്കൂട്ടം സ്കൂളിൽ നിർവഹിച്ചു. കോവിഡ് മഹാമാരി തീർത്ത അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആവേശത്തോടെ ഇത്തവണ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. സംസ്ഥാനത്തെങ്ങും വിദ്യാലയങ്ങളിൽ വർണ്ണ വൈവിധ്യമാർന്ന ചടങ്ങുകളോടെയാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് വിദ്യാർത്ഥി സമൂഹം കാലെടുത്തു വെച്ചത്. നവാഗതരെ സ്വീകരിക്കാൻ വിദ്യാലയങ്ങളെല്ലാം വർണ്ണമനോഹരമാക്കി നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. 4 ലക്ഷത്തോളം നവാഗതരെയാണ് സംസ്ഥാനത്ത് പൊതുവിദ്യാലയങ്ങൾ ഇന്ന് വരവേറ്റത്. ഇവരുൾപ്പെടെ 42.90 ലക്ഷം കുട്ടികളാണ് പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചത്. കോവിഡ് ഭീഷണി പൂർണ്ണമായി വിട്ടൊഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾക്കെല്ലാം മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ പുതിയ അധ്യയന വർഷത്തിന് തിരുവനന്തപുരം കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ചു. 5000 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ടുള്ള സഹായ പ്രവർത്തനങ്ങളാണ്, വികസന പ്രവർത്തനങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത്. ഇവിടെ 141 സ്കൂളുകൾ 5 കോടി രൂപ മുടക്കി നവീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവ ചടങ്ങുകൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ ഉപജില്ലാ സ്കൂൾ തലങ്ങളിലും ജനപ്രതിനിധികളും സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരുമെല്ലാം പങ്കെടുത്ത പ്രവേശനോത്സവ ചടങ്ങുകൾ നടന്നു. പാഠപുസ്തകങ്ങളും യൂണിഫോമും ഉൾപ്പെടെ പൊതുവിദ്യാലയങ്ങളിൽ നേരത്തെ തന്നെ ലഭ്യമാക്കിയിട്ടുണ്ട്. വിദ്യാലയ വർഷം സുഗമമായി നടക്കുന്നതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സർക്കാർ സംവിധാനങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു. വിദ്യാലയങ്ങളുടെ അറ്റകുറ്റപ്പണികളും ശുചീകരണവുമെല്ലാം ജനകീയ പങ്കാളിത്തത്തോടെയാണ് പൂർത്തീകരിച്ചത്. പ്രവേശനോത്സവത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം മാങ്കാവ് കച്ചേരിക്കുന്ന് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. മഹാമാരിയുടെയും മഴയുടെയും കാർമേഘങ്ങൾ മാറി തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇത്തവണ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായത്. പ്രതിസന്ധികളില്ലാത്ത ഒരു അധ്യയന വർഷമാവട്ടെ ഇതെന്ന പ്രാർത്ഥനയിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പുതിയ അധ്യയന വർഷത്തെ സ്വീകരിക്കുന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.